എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം തീയലാണ്. മഷ്റൂം തീയലിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് അരമണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൂന്നുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, രണ്ട് മൂന്ന് വെളുത്തുള്ളി, ആവശ്യത്തിന് പച്ചമുളക്, രണ്ട് തക്കാളി, ഇതെല്ലാം ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി അടുത്തതായി വേണ്ടത് അര കപ്പ് തേങ്ങയാണ്. ഇനിയൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അര സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മഷ്റൂം നന്നായി കുക്കാവുമ്പോഴത്തേക്ക് നമുക്കിതിന് ആവശ്യമുള്ള തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ തേങ്ങ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതിന് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്ന് തണുക്കാൻ മാറ്റിവെക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മഷ്റൂം എല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും. നമുക്കിനി നമ്മുടെ തേങ്ങാ മിക്സിയുടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനിയും ഇതിലേക്ക് കടുക് വറുത്തിടാം. നമ്മുടെ മഷ്റൂം തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.